ഭയങ്കര വിലയാ, കുറേശ്ശെ കളയാവും. അഞ്ചാറ് കെട്ടിയതാണെങ്കിലും പേരിന് പറയാനെങ്കിലും നിനക്കൊരു അച്ഛനുണ്ടല്ലോ. എനിക്കുണ്ടായിരുന്നൊരപ്പൻ ഷാപ്പിൽ അരവുകാരുടെ കൂടെ പട്ടിയെ പോലെ ഓടിപ്പോയി. പിന്നെ നിനക്കറിയോ, വാറ്റുചാരായം വിറ്റിട്ടാ എൻ്റെ അമ്മ എന്നെ വളർത്തിയെ. എന്നെ വളർത്തി വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ അമ്മ. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവന് ഞാനും. ഒടുവിൽ എന്നെ തനിച്ചാക്കി എൻ്റെ അമ്മയും പോയി. ഒരിക്കലും തിരിച്ചു വരാത്ത ആ ലോകത്തേക്ക്. മതി കുടിച്ചത്. അളിയന്റെ വിഷമം കാണുമ്പോ എനിക്ക് കൂടുതൽ കുടിക്കണം എന്ന് തോന്നും. പിന്നെ ആ കൂട്ടത്തിൽ എന്റെ വിഷമം മാറില്ലോ. പിന്നെ ആ കല്യാണം ജയിച്ചു പോയതിനെ കുറിച്ച് അളിയെ വിഷമിക്കണ്ട. അതിൽ നല്ലൊരു സൂപ്പർ കേസ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകണം, കുറച്ചു ദൂരെയാ. പോയടത്തോളം ഒക്കെ മതി, ഇനി എങ്ങോട്ടും ഇല്ല. പല ആശ്രമത്തിലും ചേർന്ന് ഞാൻ സന്യാസിയാവും പോവാ. അത് പറഞ്ഞാ പറ്റില്ല, ഞാൻ നിന്റെ കാലി പിടിക്കാം. നിന്നെ കൊണ്ട് നാളെ അവിടെ ചെല്ലാന്ന് ഞാൻ അവരോട് വാക്ക് കൊടുത്തു പോയി. പ്ലീസ്, നിനക്ക് വേണ്ടി ശരി. അത് മതി, എന്നാ അളിയൻ പോയിക്കോ. എനിക്ക് ഈ ചൂടിക്കട്ടിൽ ഇങ്ങനെ മേലേക്ക് നോക്കി കിടക്കണം. ഇവിടെ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ കാണും. ആ മേഘങ്ങൾക്കിടയിലൂടെ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്ന് എൻ്റെ അമ്മനോട് ചോദിക്കും, മോനെ കൊച്ചാപ്പി നിനക്ക് സുഖാണോടാ? എന്ത് സുഖമ്മേ എന്ന് പറയണമെന്ന് തോന്നും. പിന്നെ എൻ്റെ അമ്മ വിഷമിച്ചാലോ എന്ന് കരുതി ഞാൻ എൻ്റെ കണ്ണീര് പോലും മറച്ചു വെച്ച് ഉറക്കെ വിളിച്ചു പറയും, എനിക്ക് സുഖം തന്നെയാണ് അമ്മേ. അത് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖം പൂന്നില പൂത്ത പോലെയാവും, സന്തോഷം കൊണ്ടാണേ. അത് കാണുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ദുഃഖം മറക്കൂടാ. നളിയും ചെല്ല്, നിന്റെ അമ്മ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ഗുഡ് നൈറ്റ്. പോടാ ചെല്ല്. ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു പാട്ട് പാടി കൊടുക്കട്ടെ. അമ്മേ, പാട്ടു പാടി ഉറക്കാൻ ഞാൻ താമര പൂ പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ. ഇതേത് പാതാളത്തിലേക്കാ? ദൂരം കുറെ ആയല്ലോ. ഈ കല്യാണം നടന്നാൽ വല്ലപ്പോഴും ഭാര്യ വീട്ടിൽ വരണമെങ്കിൽ എന്റെ മൂന്നാല് ക്യാഷ് വാല്യൂ പോയി കിട്ടും. മാങ്കോത്തൊലി, എങ്ങനെയെങ്കിലും കല്യാണം നടന്നു കണ്ടാ മതി എനിക്ക്. അപ്പോളാ നിന്റെ ക്യാഷ് വാലിറ്റിയും പ്രോബണപ്പണ്ടും സ്വർണപ്പണ്ടൊക്കെ. കല്യാണം ഉൾപ്പെടെയുള്ള ഒരു ഇടത്തരക്കാരന്റെ എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ്. ഒരു എൻ ജി ഒക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന. നിർത്തു നിന്റെ എൻ ജി ഒ കഥാപ്രസംഗം, കുറെ നേരായി. ഈ പുഴയും കുന്നും കടന്ന് ഇവിടെ വരേണ്ട കാര്യം എന്താന്ന് അറിയോ നിനക്ക്? നിന്റെ അച്ഛന്റെ സൽപ്പേരുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് ആ പ്രദേശത്തിന് നിനക്കൊരു പെണ്ണിന് കിട്ടുന്നു തോന്നുന്നു ഉണ്ണീഷ്ണ. ഇവിടെ ആവുമ്പോ നിന്റെ അച്ഛന്റെ കരിപൂരന്റെ ജീവിതം ഭൂതകാലം വർത്താനാലും ആരും അറിയില്ല. പിന്നൊരു കാര്യം, അവിടെ ചെന്ന് നിന്റെ അച്ഛൻ കോഴിക്കാലു മാധവ പണിക്കർ അന്നും വിസ്തരിക്കാൻ നിക്കണ്ട. അത് ശരി, ആളല്പ കുഴപ്പക്കാരനാണെന്ന് കരുതി സ്വന്തം തന്തയെ മാറ്റി പറയണമെന്ന് എന്നെ കിട്ടൂല. ആ മാറ്റി പറയണമെന്നല്ല ഞാൻ പറഞ്ഞ, വീട്ടുപേരും ഫുൾ പേരും എഴുന്നള്ളിക്കാണ്ടിരുന്നാ മതി. അവിടെ ചെല്ലുമ്പോ നിന്റെ അച്ഛന്റെ പേര് കെ എം പഠിക്കരുന്ന് പറഞ്ഞാ മതി. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ മാറ്റി പറഞ്ഞു നോക്കിയതാ. അപ്പൊ അവരെന്നോട് ചോദിക്കാ, ഈ കോഴി മാധവ പണിക്കർ എന്നാണ് കെ എം പണിക്കരായതെന്ന്. ഒന്നുമില്ലാത്ത പണിക്കര. അയ്യോ, അന്ന് എന്തെങ്കിലും ഉള്ള പണിക്കര്. ഇപ്പൊ ഇതൊക്കെ പറയും, സായിപ്പിനെ കടമ്പോ കവാത്ത് മറക്കും. അവിടെ ചെല്ലുമ്പോ ആദ്യം അവധി എഴുന്നള്ളിക്കുന്ന നീ ആയിരിക്കും. ആരാ പറഞ്ഞ പെൺകുട്ടി അച്ഛൻ സായിപ്പാണെന്ന്? അയാള് നല്ല ഒന്നാന്തര മലയാളിയാ. പിന്നെ എനിക്ക് ഇത്തിരി ഓർമ്മശക്തി ഉള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. സൗര ഉണ്ടി വന്നാ മതി. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും നടത്തണ്ട, ഞാൻ വരുന്നില്ല. ചേട്ടാ വഞ്ചി വിട്. അയ്യോടാ, ഞാൻ തമാശ പറഞ്ഞതാ. ആണോ? ആ നടക്ക്. ഞാൻ പറഞ്ഞു പിന്നെ വിളിച്ചേട്ടാ. അന്ന് ഞാൻ പറഞ്ഞു മുന്നിലേക്ക് വിളിച്ചു. ഇത്രയും വൈകിയപ്പോ ഞാൻ കരുതി നിങ്ങൾക്ക് വഴി തെറ്റി കാണുമെന്ന്. ഏയ്, അങ്ങനൊന്നും വഴി തരുന്ന ടൈപ്പ് അല്ല അമ്മാവൻ ഞങ്ങള്. ഇത് പെണ്ണിന്റെ അമ്മാവൻ കേശ്മാൻ. 24 മണിക്കൂർ ഷാപ്പിലാ. ഏയ്, കുടിക്കാനൊന്നല്ല കേട്ടോ, പുള്ളിക്കാരൻ ഷാപ്പിന്റെ കോൺട്രാക്ടറാ. ഇത് മനസ്സിലായി, ഉണ്ണികൃഷ്ണൻ അല്ലേ. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. അനന്തരവൾക്ക് വേണ്ടി അളിയൻ ടൗണിൽ ഒരു വീട് പണിയുന്നുണ്ട്. അത് ശ്രീധരമായിട്ടൊന്നും കൂട്ടണ്ട. എന്നാ പിന്നെ പെണ്ണിനെ വിളിച്ചോളൂ. യശോദേ, ഇതാണോ പെണ്ണ്? ഏയ്, ഇത് പെണ്ണിന്റെ അമ്മയാ, എന്റെ സഹോദരി. അച്ഛോ, അമ്മയാണെന്ന്. മാലിനെ വിളിക്ക്. ഇപ്പൊ വരും, ചായ എടുക്ക. അങ്ങനെ ചായയിൽ മാത്രം ഒതുക്കണ്ട, പലഹാരം കൂടി ആയിക്കോട്ടെ. വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അല്ല, അവിടുന്ന് കഴിച്ച പലഹാരം ദഹിക്കേണ്ട സമയമായിട്ടില്ല, അതുകൊണ്ട് കാലിച്ചായ ആയാലും മതി. അല്ല ഉണ്ണീഷ്ണ, കുട്ടിയുടെ അച്ഛൻ സ്ഥലത്തില്ലേ? ആണ്ടിലും ആവണിലും ഒക്കെ വരൂ, ഏത് സമയവും യാത്രയല്ലേ.
കൈപുണ്യമുള്ള തിരുമുകാരനാ ദേ, അതാ ആള്. എന്തുപറ്റി കുട്ടിയെ കണ്ടേ? ഇനി എന്തു പറ്റാൻ? ഇത് തന്നെ അവന്റെ അച്ഛനും. എന്റെ ദൈവമേ! ചേച്ചി, ചേച്ചി, എന്തത്? ഇതൊക്കെ നമുക്കൊരു സന്തോഷല്ലേ, എൻജോയ് ചെയ്യൂ. എവിടെ എവിടെ പോയി? എന്താണ് കൂവുന്നത്? നീ ആളെ കളിയാക്ക. ഞാൻ കൂവിതല്ല, വഞ്ചി വിളിച്ചതാ. എന്റെ പൊന്നുണ്ണീഷണ, നിന്റെ അച്ഛൻ അന്യനാട്ടിലും കുറ്റിയുള്ള കാര്യം എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇനി ഏത് കല്യാണക്കാര്യം വന്നാലും നിന്റെ അച്ഛൻ പണ്ടങ്ങനെ പരിസരത്തോടെ പോയിട്ടൊന്നും തിരക്കണത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ. നിന്റെ അച്ഛന് കേരള പോലീസിലായിരുന്നില്ല ജോലി? സമാധാനായി. അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പെണ്ണിനെങ്കിലും പോയി നോക്കാലോ, പഞ്ചാബിന്നോ ഒറീസയെന്നോ. അങ്ങനെ തീർത്തു പറയാനൊന്നും പറ്റില്ല. എല്ലാ വർഷവും പുണ്യ ദർശനത്തിനെന്ന് പറഞ്ഞ് അങ്ങനെ ഓൾ ഇന്ത്യ ടൂർ നടത്താറുള്ളതാ. ഇനി വടക്കേ ഇന്ത്യയിൽ എനിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ എന്ന് ആർക്കറിയാം. ഇവിടെ അവിടെ ഉണ്ടോ സിസ്റ്റർ? സിസ്റ്റർ പെറ്റണീറ്റ. എടാ, അച്ഛന്റെ പത്തിലൊരു കഴിവ് നിൽക്കണ്ടായിരുന്നെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് നാലഞ്ച് കുട്ടികൾ നിൽക്കണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോയാ മതി എനിക്ക്. മഞ്ജി വരും. എന്താടാ നേരത്തെ കൂവി? എന്റെ ബാലൻസാ. അത് അവളല്ലേ, ആ ബോംബെക്കാരി. അധിക ശൃംഗാരൊന്നും വേണ്ട, ഏതോ തട്ടിപ്പ് കേസാ. ഡാ, നിനക്ക് നന്ദിനിയുണ്ട്, ഇവന് സുഭദ്രയുണ്ട്, മറ്റവന് ആരെയും കിട്ടും. ഇവളെ ഞാൻ തുടരാ. അവളെ നീ എടുത്തോ, പക്ഷെ ഏത് ഭാഷയിൽ സംസാരിക്കും? ഇപ്പം മനസ്സിലായോ ഹിന്ദിയുടെ വില? പ്രണയത്തിന് ഹിന്ദി എന്നോ മലയാളം എന്നോ ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ നിർത്ത്. നമസ്കാരം. നമസ്കാരം. ആകെ അറിയാവുന്ന ഹിന്ദി പദവും തീർന്നു, ഇനി എന്ത് ചെയ്യും? എന്റെ സുന്ദരിക്കുട്ടി, എന്റെ മനസ്സിലിപ്പ് നിന്നോട് എങ്ങനെ ഞാൻ തുറന്നു പറയും? എടാ ശ്രുതി, എന്നെ ഒന്ന് സഹായിക്കടാ. പഠിക്കാൻ വിട്ട കാലത്ത് മാങ്ങാണ്ടി കളിച്ചു നടന്നപ്പോ ആലോചിക്കണമായിരുന്നു, നിനക്കൊക്കെ ഹിന്ദി പുച്ഛമല്ലേ, ഇവളോട് കൈക്കരയെ കാണിച്ചാ മതി. ഹായ്. രക്ഷപ്പെട്ടു, മലയാളിയാണല്ലേ. ആദ്യത്തെ കാഴ്ച തന്നെ ഇഷ്ടമായി സുഹൃത്തെ. അല്ല, പെൺ സുഹൃത്തെ. സത്യമാണോ ചേട്ടാ? സത്യമായിട്ടും ഇഷ്ടമായോ? പിന്നെ എങ്കിൽ എനിക്കൊരു ടെമ്പററി കണക്ഷൻ ശരിയാക്കി തരുമോ പ്ലീസ്? എന്തിനാ ടെമ്പററി ആക്കുന്നത്? സ്ഥിരമായിട്ടൊരു കണക്ഷൻ കൊടുക്കാം അല്ലേ ഉത്തമ? ശരിയാ, സ്ഥിരമാവുമ്പോൾ എപ്പോഴും എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ പറ്റും. എങ്കിൽ അങ്ങനെ ആവട്ടെ. ആ എല്ലാരും പോ, ദേ ഇങ്ങനെ വെച്ചേ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കേസും ജയിക്കാത്ത തനിക്ക് വക്കാലത്ത് വന്ന കാരണം എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളാ ഉണ്ടായെന്നറിയോ? എന്ത് ചെയ്യാനാ മേനെ, നിങ്ങളുടെ എല്ലാ കേസിലും ന്യായം മറുഭാഗത്തല്ലായിരുന്നോ? എങ്കിലത് കേസിന് പോകുമ്പോ താൻ പറയണ്ടേ. ഇത് നല്ല തമാശ, അത് ജഡ്ജിക്കല്ലേ അറിയാൻ പറ്റൂ. ഇത്രയും കേസുകൾ നടത്തിയിട്ടും എന്റെ മേനെ കോടതിയുടെ നടപടിക്രമങ്ങൾ തനിക്ക് അറിഞ്ഞൂടെ? കഷ്ടം. ഓ എടോ, ഇതുപോലെ താൻ ആ കോടതിയിൽ ഒന്ന് വാദിച്ചിരുന്നെങ്കിൽ എന്റെ എത്ര കേസ് ജയിച്ചാനെ. ഓ ജയിക്കും ജയിക്കും. തന്നെ പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാ ഈ മരങ്ങോടനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കേണ്ടി വന്നത്. ഓ ഇല്ലെങ്കിൽ കളക്ടർ വന്നേനെ മൂത്ത് നനച്ച് മൂക്കിന്ന് പല്ലുറങ്ങിന്റെ ഒഴിയാത്തിരക്കിന് സന്തോഷത്തോടെ രണ്ടു കൈ നീട്ടി സ്വീകരിച്ച എന്നോട് എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? വക്കീലിനെക്കാളും വലിയ വാദക്കാരനാണല്ലോ ഗുമസ്തൻ. ഒരുപാട് കേസും അന്യായങ്ങളൊക്കെ ഉള്ള ഒരു തറവാട്ടിലേക്ക് അല്പസ്വല്പം നിയമവ്യവഹാരങ്ങളൊക്കെ വിവരമുള്ള ഒരുത്തം പിയാപ്പിളായിക്കോട്ടെ എന്നല്ലേ നമ്മള് കരുതിയേ? ഒരു പുയ്യാപ്പിള ഞാൻ വരട്ടേടോ. ഹായ്, ഐ ആം ദീപ ഫ്രം മുംബൈ. ഐ ആം കോയമല വീരാംഗോയ, ഫേമസ് ലോയർ ഇൻ ദി സിറ്റി. ഓഹോ, താനാണോ ഈ സിറ്റി മാൻ? നെഹ്റു ഇങ്ങോട്ട് വന്നോ? നെഹ്റു? അതാര്? ആ നമ്മുടെ ഗാന്ധിജി, പഞ്ചായത്ത് പ്രസിഡന്റ്. ഓ ജവഹരക്കുറുപ്പ്, അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇത് എവിടെ പോയി കിടക്കാച്ചേ? ആ അങ്കിൾ, എനിക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കേസുകളുണ്ട്, സമയമുള്ളപ്പോ ഒന്ന് വാദിച്ചു തരണം. ധൈര്യമായിട്ട് കൊടുത്തോളൂ, അടിച്ചു നിരപ്പാക്കി കൈ തരും. മേനെ, ഞങ്ങൾ ഇങ്ങനെ പോകരുത്. ഓക്കേ, താങ്ക്സ്.
കല്യാണം അഞ്ചര കല്യാണം, കല്യാണം അഞ്ചര കല്യാണം. കലികാലക്കൂട്ടിനുള്ളിൽ കണ്ണുകെട്ടും വേഷങ്ങൾ, പലകോലം കെട്ടിയാടി തുള്ളിയോടും ജാലങ്ങൾ, ഇരുടോര പാതയിൽ വലവീശും മോഹമേ.